അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് കാസർഗോഡ്. അപ്പൊ ഇന്നത്തെ ഇൻട്രോ ഞാൻ അടിയിൽ പറഞ്ഞത്, അപ്പൊ ഞങ്ങൾ നേരെ ഇന്ന് പോന്നട ദുബൈക്ക്. അല്ല, ദുബൈക്ക് പോന്ന എല്ലാവരും ഉണ്ടാവുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ദുബൈക്ക് പോവാ. ആടെ ബാക്കിയുള്ള കഥ കാണിച്ചു തരാം എന്തെന്ന്. പിന്നെ നോക്കാം അറിയാലോ അത് എന്ത് കഥ നോക്കി കാണിച്ചു. ചെല്ലേ നമ്മടെ പോവാനോ? അപ്പൊ നമ്മ എല്ലാരും കൂടിട്ട്, ഇത് നോമ്പിന് മുമ്പാണ് എടുത്തത്, അപ്പൊ എല്ലാരും കൂടി ദുബൈയിൽ പോവാന്ന് അറിഞ്ഞിറങ്ങിയാണ്. ഇക്ക എത്തിയിട്ടുണ്ടായിട്ടാ, അതുകൊണ്ട് തന്നെ അമ്മ കാത്ത് കാത്ത് ലേറ്റായി. അപ്പൊ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിട്ടാ. അപ്പൊ എന്തായാലും പോകുമ്പോ കഴിച്ചിട്ട് തന്നെ പോവാന്നിട്ട് റെസ്റ്റോറന്റിൽ കയറാന്ന് അറിഞ്ഞിട്ടാണ് പോകുന്നുണ്ടായത്. കാരണം ഇല്ലെങ്കിൽ ദുബൈക്ക് എത്തുമ്പോ നല്ല വിഷമം, പിന്നെ അതുകൊണ്ട് തന്നെ പോയിട്ട് തിന്നിട്ട് പോവാന്നിട്ട് അങ്ങനെ ഹോട്ടലിൽ എത്തിയപ്പോൾ പിന്നെ അവിടെ വേറെ ഒന്നുമില്ല, പൊറോട്ട അങ്ങനത്തെ എന്തെല്ലാം ആണ് ഉണ്ടായത്. പിന്നെ എന്തായാലും ഒരു ചായയും പൊറോട്ടയെല്ലാം കഴിച്ചിട്ട് പോന്നിട്ട് നമ്മൾ പൊറോട്ടയും ബീഫെല്ലാം തിന്നിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ കഴിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിട്ട. ഫൈനലി ഫുഡ് അല്ലേ കഴിച്ചിട്ടുണ്ട്, എന്താണ് അഭിപ്രായം? നല്ല ഫുഡാ. ലാസ്റ്റ് മറ്റേ ഇതും ഒന്നുമില്ല, അതെല്ലാം പോയി. ഏത് ഈ സാധനല്ല, എന്തിത് സാധനം? അത് മധുരം പാൻ വീടല്ലോ, മൗത്ത് പ്രശ്നറാണ്. ഏലക്കാന്തെല്ലാം ഉണ്ട്, കിളി പറയുന്നല്ല ഇഷ്ടപ്പെട്ട് കിളി പറയുന്നല്ല. നല്ല പൊറോട്ട സിനിമ ആണോണേ അത് പോയിട്ട് ഇവാന് ചെറുതായിട്ട് ഉറക്കെല്ലാം വരുന്നുണ്ട്, വൈകുന്നേരം ആയല്ലോ. പിന്നെ അതിൻ്റെ ഒന്ന് വെച്ച് ഷൈമാക്ക് ഉറക്കെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോ ഷൈമ ഉറങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം. സൂക്കിന്റെ മുമ്പിൽ കൂടി നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവാനുണ്ട്, പിന്നെ കർപ്പതികളുണ്ട്. എക്സ്പ്രഷൻ നോക്കട്ടെ. പിന്നെ നമ്മൾ നൈഫിലെത്തിയിട്ട് ഭർത്താ സെന്ററിലും കയറ്റുന്ന അത് പിന്നെ ഷൈമാന്റെ അനിയത്തിന്റെ ഹസ്ബൻഡിന്റെ കടയാണ് ഭർത്താ സെന്റർ. അപ്പൊ അന്ന് പർദ്ദയിൽ എടുക്കാനെല്ലാം ഉണ്ടായിരുന്നു, ഞാനും എടുക്ക വാങ്ങലുണ്ടായിരുന്നു, നല്ല പർദ്ദയിലുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിൽക്കാനേ വെയിറ്റ് ചെയ്യുന്നു, നിൽക്കാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരാന്ന് അറിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് തന്നെ. പിന്നെ നമ്മൾ അവിടുന്ന് നൈഫ് സൂക്കിൽ പോയിട്ടുണ്ടായിന്, അപ്പോൾ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു, ഡ്രസ്സെല്ലാം എടുക്കാനുണ്ട് ഷൈമാക്ക്. അപ്പോൾ അവിടുന്ന് കോട്ടൺ ഡ്രസ്സെല്ലാം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കിനും അവിടെ നൈറ്റീസ് അങ്ങനത്തെ എല്ലാം കുറേ ഷോപ്പുണ്ട്. അതിൽ പിന്നെ കളർ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, അവിടെ ഫുള്ള് ചൂരിദാറാണ് കോട്ടൻ്റെ. നല്ല രസമുണ്ട്, നല്ല കളക്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടുന്ന് എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലോണം വില കുറച്ചിട്ടുള്ള തരുന്നുണ്ട്, അതിൽ കാണിക്കുന്ന വില ഒന്നുമല്ല, നല്ലോണം കുറച്ചിട്ടുള്ള തരുന്നുണ്ട്. നല്ല ഡ്രസ്സും ആണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന്.
അപ്പോൾ നമുക്ക് നല്ല കുറച്ചിട്ടെല്ലാം തന്നെ ഡിസ്കൗണ്ടെല്ലാം തന്നെ. പിന്നെ ജാവിനെ ഷെയ്മാനെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ആ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടീന്. അപ്പോൾ രാത്രിയായിട്ട് പിന്നെ നമുക്ക് എവിടെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ ദുബായ് മള്ളിൽ പോകാന്ന് പറഞ്ഞിട്ട് അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇക്കാന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക വന്നിട്ട് അത് ഇക്ക എത്തിയിട്ടുണ്ട്. പിന്നെ അമ്മ അത് ദുബായ് മള്ളിൽ പോയി. രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മൾ പോയത്. ദുബായ് മള്ളിൽ എത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പുതിയ ബ്രിഡ്ജിലാണ് പോകുന്നത്, ഇൻഫിനിറ്റി ബ്രിഡ്ജ്, അതിലാണ് നമ്മൾ പോയത്. അപ്പോൾ ഞാൻ മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എടുത്ത് അത്രക്കൊന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ വീഡിയോ ലെങ്ത് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ വീഡിയോസ് ഷെയ്മാൻ്റെ ഫോണിലെടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മെമ്മറി ഫുള്ളായിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറഞ്ഞു ഇവിടെ പോകുമ്പോഴത്തേക്കിന്. പോകുന്ന വഴിയിൽ നമ്മൾ കസിൻ ബുറാക്കിൻ്റെ റെസ്റ്റോറൻറ്റെല്ലാം കണ്ടിട്ടുണ്ടായിന്. കയറിയിട്ടൊന്നുമില്ല, കണ്ടിട്ടുണ്ടായിന്. പോണെങ്കിൽ നല്ല എക്സ്പെൻസ് തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇൻഷാല്ല എപ്പോഴെങ്കിലും പോയിട്ട് നോക്കണം. കാണുമ്പോൾ ഭയങ്കര കൊതിയാന്നില്ല അല്ലേ ആ ഫുഡെല്ലാം കാണുമ്പോഴത്തേക്കിന്. നമ്മൾ രണ്ട് വണ്ടിയിൽ വന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലായിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. അവരൊരു സൈഡിൽ നമ്മൊരു സൈഡിലും ആയിപ്പോയി. പിന്നെ ജാബിക്ക് അവിടെ നിന്ന് ഷൂ എല്ലാം എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവന് മക്കളെല്ലാം വേറെ വഴി പോയിട്ട് നമ്മൾ ഇങ്ങോട്ടും ഒന്നിച്ച് പിന്നെയാണ് കണ്ടതെല്ലാം. അതിൻ്റെ വീഡിയോയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എല്ലാം കുറേ മിസ്സായിപ്പോയി വീഡിയോ. അങ്ങനെയാണ്. അപ്പോൾ ഇവാനെ പിന്നെ ഈ മ്യൂസിക്കും വെള്ളമൊന്നും കണ്ടിട്ടില്ല, ആദ്യം കാണണമല്ല. ഷെയ്മ മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓനിക്ക് കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അധികം ദുബായ് മാളിലേക്ക് പോയത്. ഇവാനാണിത് കുടിച്ച് നിർത്താൻ ഭയങ്കര പാടാണ്. അവന് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടത് വന്നത്. പക്ഷേ ഇവിടുന്ന് വെള്ളം കണ്ടപ്പോൾ ഓൻ വിചാരിച്ച് ഈ വെള്ളത്തിൽ ഇറങ്ങാന്ന്. അങ്ങനെ ഓനെ പിടിച്ച് നിർത്താൻ എനിക്ക് പറഞ്ഞാൽ കുട്ടികൾ ഈ വെള്ളത്തിൻ്റെ അടുത്തെല്ലാം പോകുന്ന കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഓനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ നല്ലോണം പേടിക്കുന്നുണ്ടായിരുന്നു. ഓനിങ്ങനെ എത്തിയിട്ട് വെള്ളത്തിലേക്ക് തുള്ളാൻ വേണ്ടിയിട്ടാണ് ഓൻ പോകുന്നത്. ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും റംദാൻ കരീം, പിന്നെ വിഷു ആശംസകൾ, ഈസ്റ്റർ ആശംസകൾ.